എയർപോർട്ടില് ഞാൻ കാലാവസ്ഥ നല്ല കാലാവസ്ഥ നല്ല ആംബിയൻസ് അങ്ങനെ നമ്മുടെ കാനല് നല്ല റെഡി ആയിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസിലൊക്കെ അവർ മാക്സിമം യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് കുരുമുളക് മാത്രമാണ്. എന്ത് ചെയ്യണ്ടെങ്കിലും കുരുമുളക് മാത്രം അവർ യൂസ് ചെയ്യും. ആ ഇപ്പൊ നല്ലൊരു സോസിന്റെ ഒരു മണം, നല്ലൊരു സ്മെൽ വരും, സ്മോക്കി ഫ്ലേവർ ശരിക്കും വരും. അല്ല ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പഴയ വില്ലന്മാര് വെക്കുന്ന സാധനല്ലേ, അതൊന്നും എടുത്തു വെച്ചാ നീ. ഇതെവിടുന്ന കിട്ടിയത്? ഹലോ ഫ്രണ്ട്സ്, എക്സ്ട്രാ ടാലൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറെ നാളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുക്കിങ്ങിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ ആ മേഖലയിൽ കൈവച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് ലാൻഡ് ചെയ്തത്. പുള്ളിയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പകാലം മുതലേ ഈ കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര ക്രേസുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, പുള്ളിനെ അങ്ങോട്ട് പൊക്കി. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെയുള്ള വിഭവങ്ങൾ ചെയ്തിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ, സംതിങ് സ്പെഷ്യൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി കുക്കിംഗ് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും അവൻ നമ്മളെ നിരാശപ്പെടുത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഇറ്റ്സ് മീ ജോഷി മാളിക്കൽ ആൻഡ് വെൽക്കം ബാക്ക് ടു എക്സ്ട്രാ ടാലൻസ്. അപ്പോൾ ദേ ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ, കയ്യിലൊരു മോയിലിനെ കയറ്റം വന്നിരിക്കുന്നത്. എന്തിൻ്റെ പരിപാടി? നമുക്കിന്ന് ഇതിനെ പടയ്ക്കാം പടയ്ക്കാം. അതിന് തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് ഒന്ന് പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ജസ്റ്റിൻ. ആ ഞാൻ കുറേ കാലങ്ങളായിട്ട് വെസ്റ്റ് ഇൻഡീസിലായിരുന്നു. ആ ഇപ്പോൾ നാട്ടിൽ സെറ്റിലായിട്ട് സെറ്റിലായിണ്ട്. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിലുള്ള ഒരു കുക്കിംഗ് ആണോ ഒന്ന് ഉദ്ദേശിക്കുന്നത്? ആ ഏകദേശം അങ്ങനത്തെ ഒരു സ്റ്റൈല്, സ്റ്റൈല് വെസ്റ്റ് ഇൻഡീസ് സ്റ്റൈൽ. കറിയാണോ ഗ്രില്ലാണോ? എന്താ നമ്മൾ ഗ്രില്ല്, ഗ്രില്ലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ മറ്റുള്ള പ്രോസസ്സൊക്കെ കഴിച്ച് വെച്ചിട്ട് നമുക്ക് കുക്കിങ്ങിൻ്റെ സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് വന്ന ആളല്ലേ, അപ്പോൾ എന്തായാലും വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് എന്തെങ്കിലും പ്രീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ എൻ്റെ വീട്ടിൽ കാണാതിരിക്കില്ല എന്ന് ഞാൻ ഊഹിച്ചു. സംഭവം ശരിയാണ്, സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ജസ്റ്റിൻ പറഞ്ഞുതരും ഇല്ലേ? ഇത് അവിടുത്തെ ബ്ലാക്സ് ആയതുകൊണ്ട് അവരുടെ ഏകദേശം ഫേസ് കട്ടിലും മരത്തിൽ തീർത്തിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊരു പ്രഷ്യസ് സ്റ്റോൺ ആണ്. അത് ശരി. അതുപോലെ ഇത് അവിടുന്ന് നീ കളക്ട് ചെയ്ത് കൊണ്ട് മേടിച്ചു കൊണ്ടിരുന്നാണോ? ഞങ്ങളുടെ സൈറ്റില് ഒരു കണ്ടെയ്നർ, പഴയ വർഷങ്ങളായിട്ടിരിക്കുന്ന ഒരു കണ്ടെയ്നർ പൊളിച്ചു. പൊളിച്ച് ഞങ്ങൾ തന്നെ പൊളിച്ചത്. അത് ശരി. പൊളിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ, അതിൽ കുറെ എനിക്ക് ബാഗിൽ കയറ്റാവുന്നത് കയറ്റി പോന്നു. പിന്നതേ ഇതൊക്കെയാണ്. ഇത് വെള്ളക്കാരുടെ ബുദ്ധന്റെ, ബുദ്ധനാണോ എനിക്കറിയില്ല, മാർബിള് ആക്കിയിട്ടുള്ളതാ. അത് ശരി. അതുപോലെ ഇത് തല മാത്രം കരിങ്കല്ലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതും അത് തന്നെ. അതുപോലെ തന്നെ രണ്ട് തലകള്, ബ്ലാക്സിന്റെ തലകള്. ഇത് സിത്താറ്, സിത്താറ്. അതുപോലെ ഇത് മറ്റേ മൗത്തോർക്കുണ്ട്. എനിക്ക് വളരെ ചെറുപ്പത്തിൽ എനിക്ക് ആരും സമ്മാനം തന്നതാ. എനിക്ക് ആരാളെന്നുള്ളത് എനിക്കറിയില്ല, അറിയില്ല. ഇത് എന്റെ പഴയ വീട്ടില് യൂസ് ചെയ്തിരുന്ന, ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ വളരെ അപൂർവമായിട്ട് പിള്ളേരുകളെ, ഇപ്പോഴത്തെ പിള്ളേരുകൾക്കൊന്നും കാണാൻ പറ്റുന്ന സംഭവം, അതായത് കിണ്ടി. എന്റെ പാപ്പന്റെയും എന്റെ മുത്തപ്പാപ്പന്റെയും മുത്തമ്മാമേരെയും സാധനങ്ങളാണ് കിണ്ടി. അല്ല ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പഴയ വില്ലന്മാർ വെക്കുന്ന സാധനല്ലേ, അതൊന്നും എടുത്തു വെച്ചാ നീ. ഇത് വിൻഡീസ് കിട്ടിയതാണ്. വിൻഡീസ് കിട്ടിയതാണ് അല്ലേ? ആ ശരി ശരി ശരി. ഇതൊക്കെ ഇതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോ ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ടത്. അതുപോലെ പിന്നെ ഇത് മുകളില് ഹംപിയിൽ, അത് കൊണാർക്ക് ടെമ്പിൾ. അത് അവിടെ പോയ സമയത്ത് മേടിച്ചതാ, മേടിച്ചതാണ് അല്ലേ. അതുപോലെ പഴയ കിണ്ടി, പഴയ കാലത്ത് കോളാമ്പി. ആ കോളാമ്പി. ഇത് ഇത് പഴയ കാലത്തെ ക്യാമറ. ഇത് ബ്രൗണി, ബ്രൗണി. അത് ശരി. പ്രത്യേക സിസ്റ്റം അത്. ഇത് മറ്റേ സ്മോൾ ഒഴിക്കുന്ന സാധനം. കറക്റ്റ് ഒന്നര പെഗ്. ഇതില് ഒന്നര പെഗ് കറക്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ വിൻഡീസ് സിഗാർ കേസ്, ഗ്ലെൻഫിഡിഗിന്റെ ആണ്. ഇതിന്റെ കവറ്. ആ ഇതില് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടു നടക്കുക അല്ലേ? ഇത് എയർപോർട്ടില് ഞാൻ വരുന്ന സമയത്ത് അവര് ഇത് കണ്ടിട്ട് പൈപ്പ് ബോംബാണെന്ന് വെച്ചിട്ട് ചോദിച്ചു. അവര് എന്ത സംഗതി എന്ന് ചോദിച്ചു. പൈപ്പ് പോലെ ഇങ്ങനെ സംഗതി ഉണ്ടല്ലോ. അവർക്കറിയില്ല ഇത് പൈന്റ് ബോംബാന്നുള്ളതല്ലേ. നമ്മുടെ മോഹൻലാല് സിനിമയിൽ അടിക്കുന്ന സാധനം. അത് ശരി, അത് ശരി. അതിന്റെ വേറെ വെർഷൻ ഗ്ലെൻഫിഡിക് എന്ന് പറയുന്ന കമ്പനിയുടെ ആണ്. പ്രേമം സിനിമയിലൊക്കെ ഉണ്ടല്ലോ, അതിന്റെ വേറൊരു വെർഷൻ. ഇതെന്റെ മുത്തപ്പാപ്പന്റെ കണ്ണടയാ.
പഴയ ഗാന്ധിയുടെ കണ്ണട പോലത്തെ ഗാന്ധി കണ്ണട ഓക്കെ അപ്പൊ എന്തായാലും വെറൈറ്റി ഒരു കളക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ അത്യാവശ്യം പഴയ പെട്ടി കാഞ്ചെല്ലാം മുറുകാഞ്ചെല്ലാം അതുപോലെ നോട്ട നമ്മുടെ പഴയ അയൺ ബോക്സ് പഴയ പെട്ടി ഒരു 140 150 കൊല്ലം പഴക്കുണ്ട് ഈ എന്റെ മുത്തമ്മാമേരെ അമ്മേരെ അമ്മക്ക് സ്ത്രീധനം കൊടുത്ത പണ്ടൊക്കെ എങ്ങനെയാണെന്നുള്ള സ്ത്രീധനം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അപ്പൊ അത് ജസ്റ്റിന്റെ കളക്ഷനിൽ പെട്ട സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ എനിക്ക് കുറച്ച് മോൺസന്റെ ഒരു സുഖമുണ്ട് പക്ഷെ നിന്റെ ഒക്കെ ജെനുവിൻ കേസുകളാണല്ലോ നിന്റെ ഒക്കെ ജെനുവിൻ സംഭവങ്ങളാണ് എന്റെ വീട്ടിലുണ്ടായിരുന്ന ഓക്കെ 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 പഴയ സാധനങ്ങളൊന്നും കളയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം ഓക്കെ നമ്മുടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളൊന്നും കൂടെ ഒന്ന് ഫൈനലി ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ് നമ്മള് മീറ്റ് ചെയ്യുമ്പോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്യുക കാരണം ഇനി എന്തെങ്കിലും ബ്ലഡോ സാധനങ്ങളോ അതിൽ വേണ്ട അതില്ലാണ്ടിരിക്കാൻ നല്ലത് ഉള്ളിലൊക്കെ നന്നായി കഴുകുക ബ്ലഡിന്റെ അംശം ഭവനത്തിലൂടെ അത് ഫുള്ള് പോയിട്ട് മാക്സിമം ക്ലിയർ ചെയ്തിട്ട് ഈ മോയിൽ ഇറച്ചിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അറിയോ ജസ്റ്റിന് അറിയോ ഇതൊരു വൈറ്റ് മീറ്റ് ആണ് അതായത് കൊളസ്ട്രോള് കുറവുള്ള ഒരു മീറ്റ് ആണ് അപ്പോൾ അത് കാരണം കൊളസ്ട്രോള് ഉള്ള ആളുകൾക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു മീറ്റാണ് അപ്പം എന്തായാലും നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കാൻ പോകണം അപ്പോൾ ഇതിന് വേണ്ട ഒരു നമ്മൾ ഗ്രില്ലാണല്ലോ ചെയ്യണം മോയിലിനെ അപ്പോൾ ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്താവോ ഇൻഗ്രീഡിയൻസ് എന്ന് പറയണതേ നമ്മൾ ഒരു മീറ്റ് ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരിക്കലും അധികം കുറെ ഇൻഗ്രീഡിയൻസ് കുറെ മസാല കൂട്ടുകൾ കയറ്റിയിട്ട് കാര്യമില്ല അത് ശരി നമ്മള് മാക്സിമം അത് ഇംഗ്ലീഷുകാരുടെ സ്റ്റൈലാകുമ്പോൾ പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിലൊക്കെ അവർ മാക്സിമം യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് കുരുമുളക് മാത്രമാണ് എന്ത് ചെയ്യണമെങ്കിലും കുരുമുളക് മാത്രം അവർ യൂസ് ചെയ്യും റിയൽ ടേസ്റ്റ് അത് അങ്ങനെ മാത്രം ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ സ്റ്റൈല് കുറെ മസാലകളാണ് നമ്മളിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത് ഇഞ്ചി ഗാർലിക് പിന്നെ എല്ലാത്തിലും നമ്മൾ നമ്മുടെ ടെർമറിക് യൂസ് ചെയ്യണം മഞ്ഞൾ മഞ്ഞൾപ്പൊടി എല്ലാത്തിലും കാരണം എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ ആ സാധനം മാറിയാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ മഞ്ഞൾ നമ്മളുടെ ഒരു സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതൊന്നും യൂസ് ചെയ്യില്ല എനിവേ ഇതിൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് സംഭവം സ്പെഷ്യല് കുരുമുളക് പച്ചക്കുരുമുളക് നോട്ടെ കണ്ടോ പച്ചക്കുരുമുളക് ഇത് അരച്ച് നമ്മള് അരക്കും ഞാൻ മണി ഓർപ്പെടുത്താനൊന്നും മുകളില ഞാൻ ഇങ്ങനെ തന്നെ ഒന്ന് ഇത് ചെയ്യാനാ ഇങ്ങനെ തന്നെ അരച്ച് എടുക്കാം അപ്പൊ നല്ല കറക്റ്റ് പച്ച കിട്ടും നമുക്കേ കുറച്ചധികം വെളുത്തുള്ളി ആവശ്യമുണ്ട് എന്നാലാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ ഒക്കെ കിട്ടുള്ളൂ അപ്പൊ നമ്മൾ വെളുത്തുള്ളി എടുത്ത് കട്ട് ചെയ്ത് അതിന്റെ തൊലിയൊക്കെ പൊളിച്ച് വെച്ചോണ്ടിരിക്കുക എന്നിട്ട് വേണം നമുക്കത് അരച്ചെടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മള് തൊലി കളഞ്ഞു ഇനി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം അല്ലേ ഇതിനി നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുക എന്നല്ല അപ്പൊ പേസ്റ്റ് ആക്കി എടുക്കുക എന്തായാലും നമ്മളിത് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കണം ജസ്റ്റ് ഒന്നൊരു പീസ് ആക്കി എടുക്കുക പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിട്ടല്ലേ ഓക്കെ നമ്മളേ കുരുമുളക് ഇടുമ്പോ അത് മാക്സിമം അതിന്റെ തണ്ടെടുക്ക ഇടുക നല്ലത് കാരണം അത്രയും പച്ചപ്പ് കിട്ടും അതിൽ പിന്നെ ഒരു ചെറിയൊരു സ്മെല്ല് കൂടുതലുണ്ടാവും അരഞ്ഞിട്ടില്ല അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടില്ല നല്ല പച്ച കളർ കറക്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഉപ്പിട്ടാൻ മറന്നു ഉപ്പിട്ടിട്ടില്ല സോറി ഉപ്പിട്ടിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചിട്ട് എടുക്കാം ഡാ ഉപ്പിടാൻ മറന്നു പോയി നല്ലപോലെ വരഞ്ഞെടുക്കാം മാക്സിമം ഉള്ളിലേക്ക് കറിയുള്ളൂ അത് ശരിയാ വരയണല്ലേ എന്തായാലും വരയാ മാക്സിമം നമുക്ക് ഫ്ലാഷ് കിട്ടാവുന്നിടത്തൊക്കെ വരയാ ഓക്കെ ഓക്കെ അന്നേരം മസാല ഉള്ളിലേക്ക് പിടിക്കുള്ളൂ അല്ലേ എനിക്ക് പിടിക്കുള്ളൂ മസാല വരഞ്ഞ് മാക്സിമം കിട്ടാവുന്നത് വരഞ്ഞെടുക്കുക ലെയർ ലെയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഓക്കെ ഓക്കെ മൊയലിനതിന് മുമ്പ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ മൊയലിനാദ്യമായിട്ട് ചെയ്യണം പിന്നെ സ്ഥിരം പരിപാടി കോഴിയും പിന്നെ പോർക്ക് മീൻ അങ്ങനത്തെ സംഗതികളൊക്കെയാണ് താറാവ് പക്ഷെ താറാവിനൊന്നും മാംസമില്ല മാംസം കുറവാണ് മാംസം വളരെ കുറവാണ് ശരി
ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പത്തിലെ തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഗ്രില്ലിംഗ് വെസ്റ്റ് ഇൻഡീസിൽ പോയപ്പോ തന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി ഇതായിരുന്നു. കാരണം അവിടെ വീക്കെൻഡുകളില് ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് ബാർബിക്യൂ ഉണ്ടാക്കലാണ്, ബീച്ചിൽ പോകും. കാരണം അവിടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വളരെ ലിബറലാണ്, ഭയങ്കര ഫ്രീഡം ഉണ്ട് ബീച്ചിലൊക്കെ. നമുക്ക് ഒരു കുഴപ്പമില്ല, അതിനുള്ള സാധനങ്ങൾ കൊണ്ടുപോയാൽ മതി. ഞങ്ങളൊക്കെ അതിനുള്ള സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്, ഗ്രില്ലിന്റെ ഇതുകളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോ അത് കൊണ്ടുപോകും. അവിടെ ഞങ്ങള് മിക്ക ശനിയാഴ്ചകളിലും വീക്കെൻഡ് പാർട്ടീസ്. അത് ഇപ്പൊ നമ്മളൊന്നല്ല, അവിടത്തെ ഒരുവിധം ആൾക്കാരൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെയാണ്. നമ്മള് അരച്ചു വെച്ചിരിക്കുന്ന ആ മസാല നമ്മളിതില് തേച്ച് പിടിപ്പിക്കാൻ പോകണം. അപ്പൊ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ നല്ല ഉള്ളിലേക്ക് നല്ല രസമായിട്ട് ഇറങ്ങും അല്ലേ. അതെ, അങ്ങനെ നമ്മള് മസാലയില് കുളിപ്പിച്ചെടുക്കാൻ പോകുന്നുണ്ട് നമ്മുടെ മൊയലിനെ. എല്ലായിടത്തും മസാല നല്ല പച്ചക്കുരുമുളകിന്റെ മണം കേട്ടാ, നല്ല ഫ്ലേവർ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കുരുമുളകാണ് അല്ലേ. അവര് കുരുമുളക് യൂസ് ചെയ്യും, പക്ഷെ പച്ച കിട്ടില്ലല്ലോ അവിടെ. അവിടെ സാധനങ്ങളൊക്കെ കുരുമുളക്, പക്ഷെ ടേസ്റ്റി ആണോ പച്ച കുരുമുളക്? പച്ച അത്രയും കുരുമുളകിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് പ്രത്യേക സ്മെല്ല. നമ്മുടെ ബ്ലാക്ക് ഗോൾഡ് ആണുള്ളത്. അതെ അതെ, മറച്ചിട്ടിട്ട് ഇതിന്റെ പുറം ഭാഗത്ത് വിദേശ രാജ്യങ്ങളെ വെച്ചിട്ട് അവർക്ക് ഏലം സാധനങ്ങളൊന്നും കിട്ടില്ലല്ലോ നമ്മുടെ പോലെ. ഇനിയിപ്പോ ഇത് ഇവിടെ മാരിനേഷൻ കഴിഞ്ഞ് നമ്മളൊരു 3 മണിക്കൂർ ഇരിക്കണം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇത്രയും സമയം നമുക്ക് ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള സ്ഥലം, അത് എന്റെ വീടിന്റെ മുകളിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ വീടിന്റെ പണി ചെയ്യുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ ചെയ്തു. ഓക്കെ, നല്ലൊരു ഹാബിറ്റ് ആയതുകൊണ്ട് തന്നെ ചെയ്തു. അപ്പൊ സ്ഥിരം നമുക്ക് ഗ്രില്ലടിക്കാനുള്ള ഒരു സംവിധാനം വീടിന്റെ മുകളിലാണ് സെറ്റ് ചെയ്തത്. ഞാനത് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് ഇതിന്റെ ഉള്ള കൂടെ ബ്ലോവർ വെച്ചിട്ട് നമ്മള് ബ്ലോവർ കറക്കുമ്പോ ഇതിൽ അയറ് തള്ളും. അതിന്റെ മുകളിൽ ഈ ചട്ടിയുടെ അടിയിൽ പോണ തുളകളാ. അപ്പൊ അതില് ചിരട്ടിയുണ്ട്, ചിരട്ടൊക്കെ നനഞ്ഞിട്ടിരിക്കണ. അപ്പൊ നമുക്ക് കത്തിക്കാം. ഓക്കെ ഓക്കെ, ബ്ലോവറും കാര്യങ്ങളുള്ള കത്തുകളും. പിന്നെ പ്രത്യേകിച്ച് ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, അപ്പൊ നല്ല ഇങ്ങനെ ഒരു ചാറ്റൽ മഴ കുറച്ചൊരു പ്രശ്നമാണ്, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ആ ഒരു ചാറ്റൽ മഴയിൽ ഇതിങ്ങനെ തീ കായെന്ന് പറയില്ലേ, അതന്നെ വലിയൊരു സംഭവം. അതിന്റെ കൂടെ ചിരട്ട കത്തി പിടിച്ച് കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് അങ്ങോട്ട് തീയാണ്ട് കേറിയോളൂ. കേറിയോളൂ അല്ലേ, നമുക്ക് ഏതെങ്കിലും ഒരു രണ്ട് ചിരട്ട കത്തി കിട്ടിയാൽ മതി. കാരണം ചിരട്ടയ്ക്ക് നല്ല ടെമ്പറേച്ചറാ, ശരി കത്തി നല്ല ചൂട് വരുന്നുണ്ട്. ഒരു രണ്ട് മൂന്ന് ചിരട്ടി കൂടെ കത്തി കഴിഞ്ഞാൽ നമുക്ക് കരിയിടാതില്. ഓ, കരിയിട്ട് കഴിഞ്ഞാൽ സെറ്റപ്പ് അടിപൊളിയുണ്ട്. പിന്നെ നല്ല കാലാവസ്ഥ, നല്ല കാലാവസ്ഥ, നല്ല ആംബിയൻസ്. നല്ല രസാണ് ഇത് തിരിക്കാൻ. സംഭവം മൊത്തത്തില് സൂപ്പർ. അങ്ങനെ നമ്മുടെ കാനല് നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മൊയില് നല്ല മാരിനേറ്റ് ഒക്കെ ചെയ്ത് 2-3 മണിക്കൂറായിട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ജസ്റ്റിന്? ഇത് ഇനിയിപ്പോ ഇതില് വെക്കാം നമുക്ക്. നല്ല ബ്ലാക്ക് കളറായി കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കരിമ്പച്ച കളർ, കരിമ്പച്ച. നമ്മുടെ ആ ഒരു കുരുമുളകിന്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതാണ് നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സംഭവം അല്ലേ. ഇതിൽ വെച്ചിട്ടാണ് നമ്മള് കനലിന്റെ മുകളിലേക്ക് വെക്കുക. അങ്ങനെ നമ്മുടെ മൊയലിനെ നമ്മള് മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ച് ഗ്രില്ലിലൊക്കെ വെച്ച് ഇതിപ്പോ കനലിന്റെ മേലെ വെച്ചിരിക്കുകയാണ്. നല്ല ചൂടാണ്, നല്ല ചൂട്ടത്തിന്. അത് എത്ര നേരം ഇരിക്കണത്? അരമുക്കാൽ മണിക്കൂർ നേരം. അരമണിക്കൂർ അല്ലേ, ഇതിനിടയിൽ മറച്ചു വെക്കണം. പിന്നെ ഒരു ഇതിനിടയിൽ വേവ് നോക്കിയിട്ട് മറക്കേണ്ടി വരും. മറക്കേണ്ടി വരും അല്ലേ. അപ്പൊ എന്തായാലും ആ പ്രോസസ്സുകൾ ഇങ്ങനെ നടക്കട്ടെ.
എന്തായാലും നമ്മുടെ മൊയില് ഇത്രത്തോളം ഈ ഒരു ഹാഫ് ആയിട്ട് ഇതായിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് നേരം കൊണ്ട് ഇരിക്കണം. ആ ഹാഫ് ബോയിൽഡായി ഇട്ടുകൊണ്ടിരിക്കണം. മറച്ചു വെക്കാം. മറിക്കാം. ബാർബിക്യൂ സോസാണ് ഒഴിച്ച് കഴിഞ്ഞാൽ സംഗതിയുടെ ടേസ്റ്റൊക്കെ മാറി മാറും. ടോട്ടലി ഒരു സ്മോക്കി ഫ്ലേവർ വരും. സ്മോക്കി ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുകയില് വെച്ചതിൻ്റെ കറക്റ്റായ സ്മെല്ല് കിട്ടും നമുക്ക്. ആ ആ ഇതിങ്ങനെ വെച്ചിട്ട് ബ്രഷ് ഉണ്ട്, ബ്രഷ് അടി ബ്രഷ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്മോക്കി ഫ്ലേവർ കറക്റ്റ് കിട്ടും. കുറച്ച് നേരം കൂടെ അത് ചൂടാക്കണം. അപ്പോൾ അത് മെൽറ്റായിട്ട് എല്ലായിടത്തേക്കും പിടിക്കുള്ളൂ. ആ ഇപ്പൊ ഒരു നല്ലൊരു സോസിന്റെ ഒരു മണം, നല്ലൊരു സ്മെല്ല് വരും, സ്മോക്കി ഫ്ലേവർ ശരിക്കും വരും. അപ്പോഴേ നമ്മുടെ അവിടെ മൊയിലൊക്കെ ഗ്രില്ഡ് സെറ്റായോണ്ടിരിക്കുക. അപ്പോൾ നമുക്കിത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഏല പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വാഴയ്ക്കുണ്ട്, നമ്മുടെ മൊയിൽ ബാർബിക്യൂ. അങ്ങനെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ഗ്രില്ല് ചെയ്ത നമ്മുടെ മൊയിലിനെ നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു ഇലയിൽ നമ്മളിങ്ങനെ ഡെക്കറേറ്റൊക്കെ വെച്ച് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഒരു കളറ് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ, കാരണം ഇത് നമ്മൾ കുരുമുളകിലാണല്ലോ ചെയ്തത്, അതാണ് ഈ ബ്ലാക്ക് കളർ. നമ്മുടെ ജസ്റ്റ് നമുക്ക് മൊയിലിനെ ഗ്രില്ല് ചെയ്തിട്ട് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഗാർണിഷനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തായാലും നല്ലൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇതേ കണ്ടോ, നല്ല പൂ പോലെ വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഈ സാധനം ഗാർലിക് പേസ്റ്റ്, അതായത് നമ്മുടെ മയോണൈസ് എന്ന് പറയില്ലേ, മയോണൈസ് അത് നമ്മൾ ഒഴുത്തി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലങ്ങോട്ട് മുക്കുക. പിന്നെ ഒരു തക്കാളി, ഒരു കുക്കുംബർ, ഇങ്ങനെ എല്ലാം കൂട്ടിയെടുത്തിട്ട് ഇതേ കണ്ടോ. സൂപ്പർ സാധനടാ. പ്രത്യേകിച്ച് ആ കുരുമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അതായത് നല്ല അടിപൊളിയിൽ വരിക കുരുമുളകിൻ്റെ ഫ്ലേവർ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊയിലിൻ്റെ ആ ഒരു ഫ്ലഷിൻ്റെ, അതായത് ആ ഒരു മീറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കരുത്. നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മളെന്താ ചേർത്തത്? കുരുമുളക്, ഇഞ്ചി, ഗാർലിക്, ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ കുരുമുളക്, പിന്നെ ചെറുനാരങ്ങയുടെ കുറച്ച് നീര്, ഉപ്പ്, മഞ്ഞൾ, മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി നമ്മുടെ വിഷാംശം മാറാനായിട്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അടിപൊളിയുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റിനും കൂടെ ഒരു പീസ് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ, സംഭവം നല്ല ടെമ്പറുള്ള ഇറച്ചിയാണ് കേട്ടോ മൊയിലിൻ്റെ, അല്ലേ? കുറച്ച് ടെമ്പർ കൂടുതലാണ്, കോൺസെൻട്രേറ്റ് ചെയ്യണം. രണ്ടതുള്ള പോലെ. എനിവേ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കണ്ടത് മൊയിലിനെ ഗ്രില്ല് ചെയ്യുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു കാഴ്ചയുമായിട്ട് കണ്ടുമുട്ടുന്നവരെ ഇറ്റ്സ് മീ ജോഷി മാളിയേക്കൽ, ജസ്റ്റിൻ സൈനിങ് ഓഫ്.